കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിലെ ശവസംസ്കാരമാണ് ആ നാട് നേരിടുന്ന ഏറ്റവും വലിയ വേദന. ഉറ്റവർ മരിച്ചാൽ സംസ്കരിക്കുക എന്നത് വെള്ളക്കെട്ടിനിടയിൽ വലിയ വെല്ലുവിളിയാണ് ഇവർക്ക്. ചമ്പക്കുളം പഞ്ചായത്തിലെ പുല്ലങ്ങടിയിൽ നിന്നാണ് ഈ ദയനീയമായ കാഴ്ച ഞങ്ങളുടെ ക്യാമറ ഒപ്പിയെടുത്തത്. കുട്ടനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന സമാനതകളില്ലാത്ത ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ദൃശ്യങ്ങൾ. ഒരാൾ മരിച്ചാൽ അയാളെ ശവമടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. പൊതുശ്മശാനങ്ങളില്ല. സ്വന്തം വീട്ടുമുറ്റത്ത് ഇങ്ങനെ മുട്ടോളം വെള്ളത്തിൽ കട്ടകൾ അടുക്കി വെച്ച് വേണം ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ തന്നെ നടത്താൻ. ഇന്നലെയാണ് പുല്ലങ്ങടി അഞ്ചിൽ വീട്ടിൽ പരമേശ്വരൻ മരിച്ചത്. വെള്ളപ്പൊക്കത്തിനിടെ കട്ടിലിൽ നിന്ന് വീണ 87-കാരനെ ആശുപത്രിയിലെത്തിക്കാൻ പോലും കഴിയും മുൻപായിരുന്നു മരണം. പുല്ലങ്ങടയെ സംബന്ധിച്ചോളം ഞങ്ങളൊരു ചുറ്റപ്പെട്ട ഒരു ദ്വീപിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം 12 മണിയോളമായപ്പോൾ അച്ചായൻ കിടന്നതാണ്. എന്നാൽ പെട്ടെന്ന് ഒരു അറ്റാക്ക്, സൈലൻ്റ് അറ്റാക്ക് പോലെ വന്ന് പെട്ടെന്ന് തറയിൽ വീഴുകയും എന്നാൽ വീട്ടുകാർ ഞങ്ങളെ വിളിച്ച് അറിയിച്ചു. പെട്ടെന്ന് ഓടി വരാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു. ഞങ്ങൾ പലയിടത്തുമായിരുന്നു. ഞങ്ങൾ കറങ്ങി ഇതുവഴി വരുന്ന വഴി അപ്പുറേ പാടത്തിന് മുട്ടു വീണ് അതുവഴി സഞ്ചരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. വീട് വെള്ളത്തിലായതിനാൽ തട്ടിട്ട് പന്തൽ കെട്ടിയായിരുന്നു പൊതുദർശനം. 100-ഓളം വീടുകൾ വെള്ളത്തിലാണിവിടെ. ഈ പ്രതിസന്ധിക്കിടെ മുട്ടോളം വെള്ളത്തിൽ നീന്തി ശവസംസ്കാരത്തിന് നാട്ടുകാർ കൈകോർത്തു. ഏറെ ദൂരെ നിന്ന് കല്ലുകൾ ചുമന്നുകൊണ്ടുവന്ന് ഉയരത്തിൽ തറ കെട്ടി. എന്നാൽ വെള്ളക്കെട്ടിൻ്റെ നാട്ടിലേക്ക് വാടകയ്ക്ക് ഒരു ദഹനപ്പെട്ടി വിട്ടു നൽകാൻ ആരും തയ്യാറായില്ല. ചിലർ സുഹൃത്തുക്കൾ വഴി ദൂരെ നാട്ടിൽ നിന്നാണ് ദഹനപ്പെട്ടി പുല്ലങ്ങടിയിലെത്തിച്ചത്. ഒരുപാട് വെള്ളമുണ്ട്. ഞങ്ങൾ ഈ ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റം ആറാട്ടുപുഴയെന്ന് വരുന്ന പെട്ടിക്കാരായത്. ഞങ്ങൾ ഒരുപാട് കറക്കം കറങ്ങി വന്നത്. വരുന്നിടത്തെല്ലാം വെള്ളം. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു ഗുണമുണ്ട്, ഞങ്ങളുടെ വണ്ടി കയറി വരത്തില്ല. പിന്നെ അവരെല്ലാവരും ഇവിടെ വന്ന് സഹായിച്ച് ഇവിടെ കട്ടയടിക്കി വെച്ചിരിക്കുമായിരുന്നു. കട്ടയടിക്കി വെച്ചതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് വെച്ച് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. മരണാനന്തര ക്രിയകൾ പോലും നടത്താൻ പറ്റിയില്ല. കല്ലുകെട്ടി പുറംബണ്ട് നിർമ്മിക്കാൻ കഴിയാത്തതാണ് പുഴയിൽ നിന്നും പുല്ലങ്ങടിയിലേക്ക് വെള്ളം കയറാൻ കാരണം. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പുല്ലങ്ങടി എന്ന ഗ്രാമത്തിൽ വെള്ളമൊന്ന് പൊങ്ങിയാൽ ജീവൻ രക്ഷിക്കാൻ ഒരു പാലം വേണം. ഒരാൾ മരിച്ചാൽ അയാളെ സംസ്കരിക്കാൻ ഒരു പൊതു ശ്മശാനവും വേണം. ഇതാണ് ഇന്ന് നാട്ടുകാരുടെ ആവശ്യം. MD അതീഷിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ.